നമസ്കാരം. അത്തം സ്പെഷ്യൽ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നോണത്തെ വരവേൽക്കാൻ ഡി കെ എസ് ഫാമിലി നിങ്ങളോടൊപ്പം വരുന്നു. ആറാമത്തെ ദിവസം കിച്ചടി ഓർ പച്ചടി, ബീട്രൂട്ട് പച്ചടിയാണ് വയ്ക്കാൻ പോണത്. സൂപ്പറായിട്ടുള്ള, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ബീട്രൂട്ട് പച്ചടി വെക്കാൻ ഒരു വലിയ ബീട്രൂട്ട്, തൈര്, നാളികേരം, പച്ചമുളക്, കടുക്, ജീരകം, കറിവേപ്പില. ബീട്രൂട്ട് നല്ലപോലെ ചീകിയെടുക്കുക. ഇനി മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് ബീട്രൂട്ട് മുഴുവൻ അതിലേക്കിട്ട ശേഷം അത് ബൗള് കഴുകി കുറച്ച് ഒരു 4-5 സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ബീട്രൂട്ട് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രമേ ചേർക്കാവൂ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം നല്ലപോലെ യോജിപ്പിച്ച് ബീട്രൂട്ട് വേവനായി അടച്ചു വെക്കാം. ഈ സമയം നമുക്ക് അരപ്പ് കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. നാളികേരം ബൗളിലേക്ക് ഇട്ട ശേഷം നമ്മളെടുത്ത പച്ചമുളകിനെ പൊട്ടിച്ച് പൊട്ടിച്ചിടാം. അരിഞ്ഞു കിട്ടാനായിട്ടാണ് ഇതിൽ വെളുത്തുള്ളി വേണ്ടവർക്ക് ചേർക്കാം, ഇഞ്ചി വേണ്ടവർക്ക് ചേർക്കാം, കറിവേപ്പില, കടുക്, ജീരകം. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്തേക്കുന്നത്. അത് അരയാൻ മാത്രമുള്ള വെള്ളം എടുത്ത് നമ്മൾ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ബീട്രൂട്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഉടച്ചു കൊടുക്കാം ബീട്രൂട്ടിന്. നല്ലപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുത്ത ശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് കൂട്ടി യോജിപ്പിക്കാം. അരപ്പ് നല്ലപോലെ ബീട്രൂട്ടിനോട് യോജിച്ച് ഈ കറിയുടെ പിങ്ക് കളർ നമുക്ക് ലഭിക്കുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് കൊടുക്കുക. നമ്മൾ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ട് അതിനോട് നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. തൈരിന് ചേർക്കണം. ഒരു 4 സ്പൂൺ തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റായിരിക്കും പുളിയെല്ലാം കറക്റ്റ്. തൈര് ചേർത്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും, കാണാൻ ഭംഗി ഉണ്ടാകില്ല. ഈ മൺചട്ടിയുടെ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ കറി പാകമായി കിട്ടും. മൺചട്ടി ആയതുകൊണ്ട് അത്രയും ചൂടുണ്ട്. ഇല്ലാത്തവരൊന്ന് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി താളിച്ചെടുക്കാം. വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തെറിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത്, കറിവേപ്പില, വറ്റൽമുളക് കൂടി ചേർത്ത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. കാണാനും ഭംഗിയാണ്, കഴിക്കാൻ അത്യവിധ ടേസ്റ്റാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ കറക്റ്റ് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചടിക്ക് ആ 2 ടേസ്റ്റും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചേർക്കുക. എന്നിട്ട് ഇത് സെറ്റാകാനായിട്ട് 1-2 മിനിറ്റ് അടച്ച് വയ്ക്കണേ. ഇനി നമ്മുടെ സെർവിങ് ഡിഷിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ബീട്രൂട്ട് പച്ചടി നല്ല തിക്കായിട്ട് ചോറിനായാൽ ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്കും കഴിക്കുന്നവർക്ക് കഴിക്കാം. ചോറിന് ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക, പിന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ.